നമസ്കാരം. ഹിസ്ബുള്ള തീവ്രവാദ സംഘടനയ്ക്ക് പിന്തുണ നൽകുന്ന ലെബനനിലെ ജനങ്ങൾക്ക് താക്കീതുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ലിവിംഗ് റൂമിൽ മിസൈലും ഗാരേജിൽ റോക്കറ്റും സൂക്ഷിക്കുന്നവരെ, നിങ്ങൾക്കിനി വീടുണ്ടാകില്ല എന്നാണ് നെതന്യാഹു ഇപ്പോൾ ലെബനൻ ജനതയോട് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതേസമയം ലെബനനിലെ ഹിസ്ബുള കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്നലെയും ശക്തമായ തോതിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. ഹിസ്ബുള്ളയുടെ ഒരു മുതിർന്ന കമാൻഡർ ഇസ്രായേൽ വ്യോമസേനയുടെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഭീകര സംഘടനയുടെ റോക്കറ്റുകളുടെയും മിസൈലുകളുടെയും ഏകോപന ചുമതല വഹിക്കുന്ന ഇബ്രാഹിം കൊബീസിയാണ് കൊല്ലപ്പെട്ടത്. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നടന്ന വ്യോമാക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത്. ഹിസ്ബുള്ളയുടെ മറ്റ് പല കമാൻഡർമാരും ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നതെങ്കിലും അവർ കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇനിയും തീർച്ചയില്ല. ബോംബാക്രമണങ്ങളെ തുടർന്ന് ലെബനനിലെ ജനജീവിതമാകെ ഇപ്പോൾ സ്തംഭിച്ചിരിക്കുകയാണ്. അതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 558 ഉയർന്നിട്ടുണ്ട്. ലെബനനിൽ ഒരു സമ്പൂർണ്ണ യുദ്ധം തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് ഐക്യരാഷ്ട്ര പൊതുസഭയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. ഗാസയിലെ വെടിനിർത്തൽ ശ്രമങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന ഖത്തറാകട്ടെ, ഇപ്പോൾ നടക്കുന്ന സംഘർഷം മേഖലയിൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയത്. അന്നു മുതൽ ലെബനനിലേക്ക് നേരിയ തോതിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ടായിരുന്നു എങ്കിലും കഴിഞ്ഞ ഒരാഴ്ചയായിട്ടാണ് ഇത്രയും ശക്തമായ തോതിലുള്ള ഒരു ആക്രമണം ഇസ്രായേൽ അഴിച്ചുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി നടന്ന പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ആയിരങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെയാണ് ലണ്ടനിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായത്. ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ നിഷേധിച്ചിട്ടുണ്ട് എങ്കിലും അവരുടെ ചാരസംഘടനയായ മൊസാദ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ളത് 100% ഉറപ്പാണ്. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ വീടുകൾ നഷ്ടപ്പെട്ട നിരവധി പേർ ഇപ്പോൾ പല സ്കൂളുകളിലും അഭയം തേടിയിരിക്കുകയാണ്. ലെബനീസ് സർക്കാരിനെ സംബന്ധിച്ച് ഇവർക്ക് അഭയം നൽകുക, പരിക്കേറ്റവരെ ആശുപത്രിയിൽ ചികിത്സിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വളരെ വലിയ വെല്ലുവിളിയായിട്ടാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. കാരണം ചൊവ്വാഴ്ച ബുധനാഴ്ചയുമായി നടന്ന പേജർ സ്ഫോടനങ്ങളിൽ പരിക്കേറ്റവരെ പോലും ചികിത്സിക്കാനുള്ള സംവിധാനങ്ങളില്ലാത്ത ബെയ്റൂട്ടിൽ എങ്ങനെയാണ് ഇത്രയധികം പേർക്ക് ഇപ്പോൾ പരിക്കേറ്റിട്ട് അവരെ ചികിത്സിക്കുക എന്നുള്ള ചോദ്യവും ഉയരുകയാണ്.